വണ്ടി ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ. അതാണ് ആ വണ്ടിക്ക് ഒരു, ഈ വണ്ടി ഫസ്റ്റ് ഓണർ ഇത് നമ്മുടെ ലാലേട്ടനാണ് കേട്ടോ, മോഹൻലാൽ. അതിനുശേഷം എനിക്ക് അനുജണ്ടായിരുന്ന, അതിനുശേഷം ഇപ്പൊ റോണിത്തിന്റെ കയ്യിലാ, റോണിത് പ്രോമി. വണ്ടി ഒരുപാട് സിനിമയിലുണ്ട് ഈ വണ്ടി. ഈ വണ്ടിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതല്ല അലേട്ടന്റെ വണ്ടി ആയാലും. ഇതാണ് ഇപ്പൊ ഇവര് ഓൺ ചെയ്തിരിക്കുന്നേ. ലാലേട്ടന്റെ വണ്ടിയാ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ലാലേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രോമി മോനെ നീ ആ വണ്ടി എടുത്തോളൂ എന്ന് പറയും ഞാൻ വിചാരിച്ചു, പക്ഷെ പുള്ളി വിളിച്ചില്ല. അല്ല ഇത് എല്ലാവർക്കും അറിയാവുന്നല്ലേ, ഇവനാണ് അതിന്റെ ക്രൈസ് പറയും. ആക്ച്വലി നമ്മുടെ സിനിമയിൽ ഇതിന് ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്, ഈ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട്, മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഇതുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഒരു പേജിലുണ്ട് ഓൾറെഡി. അങ്ങനെ അങ്ങനെ അറിഞ്ഞറിഞ്ഞു വന്നാണ് ഞങ്ങള്. അപ്പോഴാണ് നിങ്ങൾ അറിയണത് അല്ലേ? അത് അറിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ആക്ച്വലി നമ്മള് അതേക്കൊട്ട് പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ, നമ്മൾ എടുക്കുന്ന ഒരു വണ്ടി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യം. അതും ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് ഉപയോഗിച്ചൊരു വണ്ടി. അപ്പൊ ഇതാണ് ഇപ്പൊ ഓടിക്കണത്? ഓഹോ, അപ്പൊ ഡ്രൈവർ സീറ്റിലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാര് ഇനി വൈകാതെ എന്താ പറയാ, അനിയൻ എടുക്കൂലേ ലൈസൻസ്? എന്നിട്ട് ഉടനെ തന്നെ ഇത് അപ്പൊ ഇതിന് തല്ലുണ്ടാക്കോ നിങ്ങള്? അതെ, ഞങ്ങള് തീരുമാനമാക്കിണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം മൂത്ത ആൾക്കും, പിന്നെ ആഴ്ചയിൽ അടുത്ത ദിവസം അടുത്ത ആൾക്കും. അങ്ങനെ അങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആഴ്ചക്കണക്കിനാണ് ഇവിടെ വണ്ടി. അതെ, ഓക്കെ. അപ്പം ഇനി നമ്മള് നമ്മുടെ ഹോം ടൂറിന്റെ ഏകദേശം ഒരു എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ കൂടുതൽ പൂക്കളും ഇതൊക്കെ വരുമോ? നിങ്ങള് ഗാർഡനിങ് ചെയ്യാനുള്ള ആൾക്കാരാണോ? നിതാ ഒരുപാട് നിതയുടെ ചെടിയും സൈഡിലൊക്കെ, നിതയുടെ ഫ്ലവേഴ്സും ചെടികളും ഒക്കെ. ഒമ്പതാമത്തെ കാതലായിട്ടുള്ളതുണ്ട്. ഒരു പട്ടിക്കൂട് ഉണ്ടല്ലോ. അത് പണ്ട് പണ്ടത്തെയാണ്, നമ്മളിപ്പോ അതിലവിടെ ഞാൻ വൈകി വരുമ്പോ കിടക്കാനുള്ള സ്ഥലമായിരുന്നു. ഓക്കെ, സോ നമ്മള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രോമിച്ചേന്റെയും നിത ചേച്ചിയുടെയും തറവാട് വീടാണ് അല്ലേ? അതായത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ പോവാ. താങ്ക് യു പൂജ, വളരെ നല്ല പൂജ. എന്തായാലും കണ്ടു പരിചയപ്പെടണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ പോണ അത്ര രസമാണോ? ഞാൻ മനസ്സിലാക്കിയത് അത്ര രസമല്ല എന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് മറ്റേ ക്രോക്കറി ഷെൽഫ് ഒക്കെ ആക്ച്വലി കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വലിയ ഡൈനിങ് ടേബിൾ ആക്ച്വലി. അതാണ് ഈ 9 പേർക്ക് എന്ന് പറയുമ്പോൾ ഉള്ള ാണ് ഇവിടെ എല്ലാം ചെയ്യണത്. ആണോ? സത്യം പറയാം.